ബേസിക് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായ ടൂൾസാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു ടോപ്പോ കുർത്തിയോ തയ്ക്കുന്നതിന് ആവശ്യമായ അളവുകൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെഷറിംഗ് ടേപ്പ്. ബോഡിയിൽ നിന്നും അളവുകൾ എടുക്കുന്നതിനും അളവുകൾ തുണിയിൽ മാർക്ക് ചെയ്യുന്നതിനും മെഷറിംഗ് ടേപ്പ് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഒരു സൈഡിൽ ഇഞ്ച് അളവുകളും മറുവശത്ത് ഇഞ്ച് അളവും സെൻറ്റിമീറ്റർ അളവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ടേപ്പിൽ ഒരു വശത്ത് 57 ഇഞ്ച് വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മറുവശത്ത് 151 സെൻറ്റിമീറ്ററും 59 ഇഞ്ചും മാർക്ക് ചെയ്തിരിക്കുന്നു. ഒരളവ് ടേപ്പ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ തുണിയിൽ ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കാണിക്കാം. സ്കെയിൽ റൂളർ. ഇത് സാധാരണയായി സ്കെയിൽ എന്ന് പറയുന്നു. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. കൂടാതെ തുണിയിൽ അളവുകൾ മാർക്ക് ചെയ്യുന്നതിനും ഇത് ഉപയോഗിക്കുന്നു. ഇതൊരു മെറ്റൽ സ്കെയിലാണ്. ഇതിൽ 1 മീറ്റർ അഥവാ 100 സെൻറ്റിമീറ്ററും 40 ഇഞ്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സ്കെയിലിൽ 60 സെൻറ്റിമീറ്ററും 24 ഇഞ്ചും മാർക്ക് ചെയ്തിരിക്കുന്നു. ഇത് 30 സെൻറ്റിമീറ്റർ അഥവാ 12 ഇഞ്ച് നീളമുള്ള സ്കെയിലാണ്. ഇത് ഒരു ചെറിയ മെറ്റൽ സ്കെയിലാണ്. ഇതിൽ 15 സെൻറ്റിമീറ്ററും 6 ഇഞ്ചും മാർക്ക് ചെയ്തിരിക്കുന്നു. ഫ്രഞ്ച് കർവ്. ഇത് ആംഹോൾ കർവ് വരയ്ക്കുന്നതിനും റൗണ്ട് നെക്ക്, യു നെക്ക്, ബോട്ട് നെക്ക് ഇങ്ങനെയുള്ള കർവ്ഡ് ലൈൻസ് വരയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഫ്രഞ്ച് കർവിൻ്റെ ഉപയോഗം ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഹിപ്പ് കർവ്. ഇതിന് കർവ്ഡ് സ്കെയിൽ എന്നും പറയുന്നു. ഈ ഭാഗത്ത് സ്കെയിലിന് ഒരു വളവുണ്ട്. പാൻസ്, ടോപ്പ്, കുർത്തി എന്നിവ തയ്ക്കുമ്പോൾ തുണിയിൽ ഹിപ്പ്, വേസ്റ്റ് തുടങ്ങിയ ഷേപ്പ് വരയ്ക്കാൻ ഹിപ്പ് കർവ് സ്കെയിൽ ഉപയോഗിക്കുന്നു. എൽ സ്കെയിൽ. ഇതിനെ എൽ ഷേപ്ഡ് റൈറ്റ് ആംഗിൾ റൂളർ എന്നും പറയുന്നു. ഇതിൻ്റെ കോർണർ എൽ ഷേപ്പിലാണ്. തുണിയിൽ ചരിഞ്ഞു പോകാതെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ ഇത് ഉപയോഗിക്കുന്നു. സിസേഴ്സ്. തുണി കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്രികയാണിത്. ട്രിമ്മർ. ഇതിനെ ത്രെഡ് കട്ടിംഗ് സിസേഴ്സ് എന്നും പറയുന്നു. ത്രെഡ് കട്ട് ചെയ്യാൻ കത്രികയ്ക്ക് പകരം ഇത് ഉപയോഗിക്കുന്നു. കത്രിക ഉപയോഗിക്കുന്നതിനേക്കാൾ ഈസിയായി ഇതുപയോഗിച്ച് ത്രെഡ് കട്ട് ചെയ്യാവുന്നതാണ്. സീം റിപ്പർ. സ്റ്റിച്ച് പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണിത്. ഈ കാണുന്ന വിടവിൽ ഒരു ബ്ലേഡുണ്ട്. അതിലൂടെ നൂല് കയറുമ്പോൾ നൂല് മുറിഞ്ഞു പോകുന്നു. സ്റ്റിച്ച് വളഞ്ഞു പോവുകയോ തെറ്റിപ്പോവുകയോ ചെയ്യുമ്പോഴും ഡ്രസ്സ് ഓൾട്ടർ ചെയ്യുമ്പോഴും സ്റ്റിച്ച് പൊട്ടിക്കേണ്ടതായി വരുന്നു. ഈ ആവശ്യങ്ങൾക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ഇളക്കാൻ സീം റിപ്പർ ഉപയോഗിക്കുന്നു. മാർക്കിംഗ് ചോക്ക്. തുണിയിൽ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർക്കിംഗ് ചോക്കാണിത്. ഇത് വിവിധ നിറങ്ങളിൽ ലഭ്യമാണ്. മാർക്കിംഗ് പെൻസിൽ. ചോക്കിന് പകരം മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പെൻസിലാണിത്. ഇത് മാർക്കിംഗ് ചോക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഉപയോഗിക്കാം. ചോക്ക് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടി മാർക്കിംഗ് പെൻസിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല. ഇവിടെ പെൻസിലിൽ തന്നെ ഒരു നൂലുണ്ട്. ഈ നൂല് വലിച്ച് താഴ്ത്തിയ ശേഷം ഇങ്ങനെ ഇളക്കിയെടുത്ത് ഉപയോഗിക്കാം. ബിഗിനേഴ്സിനും ചോക്ക് ഉപയോഗിച്ച് പ്രാക്ടീസ് ഇല്ലാത്തവർക്കും പെൻസിൽ പിടിക്കുന്നത് പോലെ പിടിച്ചു വരയ്ക്കാം. വിവിധ നിറങ്ങളിൽ മാർക്കിംഗ് പെൻസിൽ ലഭ്യമാണ്. മാർക്കിംഗ് പെൻ. സ്കെച്ച് പെൻ പോലെ യൂസ് ചെയ്യാവുന്ന ഒരു പെന്നാണിത്. വാട്ടർ റെസിബിൾ ആണ്. തുണിയിൽ വരച്ച് കഴിഞ്ഞ് വെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോൾ അത് മാഞ്ഞു പോകും. പേൾ പിൻസ്. തുണി കട്ട് ചെയ്യുമ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോഴും 2 ലെയറായി തുണി വയ്ക്കുമ്പോൾ ലെയറുകൾ തമ്മിൽ നീങ്ങിപ്പോകാതിരിക്കാൻ പിൻ സഹായിക്കുന്നു. എഡ്ജ് ഫിനിഷ് ചെയ്യുമ്പോൾ ഇതുപോലെ പിൻ ചെയ്താൽ കൃത്യമായി തയ്ക്കാൻ കഴിയും. അത്യാവശ്യം ടൂൾസ് പരിചയപ്പെട്ടു കഴിഞ്ഞു. ഫ്രഞ്ച് കർവിൻ്റെയും ഹിപ്പ് കർവിൻ്റെയും ഉപയോഗം മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് കരുതുന്നു.
വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.